കർത്താവിൻ്റെ സന്നദ്ധിയിലേക്കെൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതല് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാം കർത്താവിൻ്റെ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ അവിടത്തോട് ആയിരിക്കുവാനായിട്ട് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് വന്നപ്പോൾ തന്നെ നമ്മൾ കേട്ടു നമ്മൾ വന്നതല്ല ദൈവം നമ്മെ ആകർഷിച്ചു കൊണ്ടുവന്നതാണ് ദൈവം ആരെയും വെറുതെ വിളിക്കില്ല മക്കളെ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട് വെറും വിളി ദൈവം ആർക്കും കൊടുത്തിട്ടില്ല അബ്രാഹത്തെ വിളിച്ചു ഇസഹാക്കിനെ വിളിച്ചു യാക്കോബിനെ അഭിഷേകം ചെയ്ത് വിളിച്ചു പ്രവാചകന്മാരെ വിളിച്ചു സിലിഹന്മാരെ വിളിച്ചു വിശുദ്ധരെ വിളിച്ചു അനേകം മക്കളെ ദൈവം വിളിച്ചു ആ വിളിച്ചതൊക്കെ വ്യക്തമായ പദ്ധതിയോടെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വ്യക്തമായ പദ്ധതിയോടെയാണ് നിന്നെ അനുഗ്രഹിക്കുവാൻ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി മാറ്റും അനുഗ്രഹിക്കുക മാത്രമല്ല പിന്നെയോ നിന്നെ അനുഗ്രഹമാക്കി മാറ്റും നിന്നെ അനുഗ്രഹിക്കാൻ ആ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ദേവാലയത്തിൽ കർത്താവിന് സജീവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട ഈ പരിശുദ്ധ ദേവാലയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് എന്നെയും നിന്നെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ചേർത്ത് വിളിച്ച് പിടിച്ചിരിക്കുന്നത് ിക്കാനാണ് നിന്റെ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും തടസ്സങ്ങളെ കർത്താവ് കർത്താവിടുത്ത് മാറ്റും കെട്ടുകളെ കർത്താവ് പൊട്ടിക്കും ബന്ധനങ്ങളെ കർത്താവ് തകർക്കും കർത്താവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ കർത്താവ് പ്രകടമാക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് വിശ്വസിക്കുക ദൈവമഹത്വം നിദർശിക്കും കുഞ്ഞെ വിശ്വാസത്തോടു കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തിന്റെ പൂർണതയിൽ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സമം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നദ്ധയിലേക്ക് നമ്മെ തന്നെ പരമേൽപ്പിക്കണം പരിശുദ്ധ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ നിന്റെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ വിശുദ്ധ നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഘമാര് എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരാ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല അവരെ ഗവനിക്കുന്നു പോലുമില്ല കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിന് നിറ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് ദൈവികമായ സാന്നിധ്യങ്ങളെ ഒന്ന് ഓർക്കുക ആ സാന്നിധ്യങ്ങളെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ പേരിൽ കാരണഭൂതനായ വിശുദ്ധനെ എൻ്റെ കാവൽ മാലാഖേ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഇടവക മധ്യസ്ഥ എനിക്കിഷ്ടപ്പെട്ട വിശുദ്ധ വിശുദ്ധ എല്ലാവരോടും പ്രാർത്ഥിക്കി വിളിച്ച് പ്രാർത്ഥിക്കി മാമോദി സായിലൂടെ എൻ്റെ ഉള്ളിൽ വാസം ഉറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവേ ഈ സമയം എന്നിൽ നിറയണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ വലിയ അഭിഷേകത്തിലേക്ക് വലിയ ശക്തിയിലേക്ക് ഈ ധ്യാനത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ സ്വർഗമേ സ്വർഗവാസികളെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ആലയത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഏഴ് നിന്ന് സംരക്ഷണം നൽകുന്നു എന്ന വചനത്തിന് അത്ഭുത ശക്തിയായ കർത്താവിന്റെ മലാഖ്മാര് ഈ ആലയത്തിൽ ഈ കൊച്ചു സമൂഹത്തിന് ചുറ്റും വന്ന് പാളയമടിച്ച് കാവൽ നിൽക്കട്ടെ യാതൊരു തിന്മയ്ക്കും ദുഷ്ടശക്തികൾക്കും കടന്നു വരാൻ പറ്റാത്ത വിധം ഈ ധ്യാനത്തെ തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധം ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താൻ പറ്റാത്ത വിധം സ്വർഗത്തിൻ്റെ സംരക്ഷണം കൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവേ ഈ സമൂഹത്തെ പൊതിയണമേ ഈ ധ്യാനത്തെ പൊതിയണമേ ഞങ്ങളെ ഏറ്റെടുക്കണമേ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങള് പ്രാർത്ഥനകള് ഒന്ന് സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏതെല്ലാം നിയോഗങ്ങളോടെയാണോ ഈ ആലയത്തിലേക്ക് നീ കടന്നു വന്നിരിക്കുന്നെ നീ സമർപ്പിക്കി അതിനേക്കാളും വലിയ ദൈവത്തിന്റെ ഹിതം നിന്നെ കുറിച്ച് ദൈവത്തിനുണ്ട് അത് ദൈവം പറയും നിന്നെ അനുഗ്രഹിക്കുന്ന കാര്യങ്ങള് നിന്നെ അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങള് നിന്നെ ബലപ്പെടുത്തുന്ന കാര്യങ്ങള് നിന്നെ ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന കാര്യങ്ങള് ദൈവം പറയും അതിനു മുമ്പ് നീ നിന്റെ കാര്യങ്ങളൊന്ന് കർത്താവിനോട് പറ സമർപ്പിക്കും ഇതാണ് ഞാൻ കർത്താവെ ഇതാണ് എൻ്റെ അവസ്ഥ ഈശോയെ എൻ്റെ വേദന ഇതാണ് എൻ്റെ നൊമ്പരം ഇതാണ് എൻ്റെ രോഗം ഇതാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഇതാണ് എൻ്റെ മക്കളുടെ അവസ്ഥ ഇതാണ് ഞാൻ ഈ ഒരു അടിമത്വത്തിലാണ് പറ്റണില്ല കർത്താവെ എല്ലാ അവസ്ഥകളും ഈശോയോട് പറ പറഞ്ഞ ഈശോയെ അങ്ങയുടെ മക്കളെ അങ്ങേക്ക് അറിയാലോ അങ്ങ് കുട്ടി കൊണ്ടുവന്ന മക്കളായി മക്കൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കളെ ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വചനം പങ്കുവെച്ചു കൊടുക്കുവാൻ വേണ്ടി അങ്ങനെ അഭിഷേകം ചെയ്ത് ഈ മക്കളുടെ മുമ്പിൽ നിർത്തിയിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങ് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവത്തി ഒരു ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടത് അങ്ങ് നിറച്ചു നൽകണം യേശേ വന്ന പോലെ ഈ മക്കൾ ആരും തിരിച്ചു പോകാൻ പാടില്ല ഇപ്പോൾ തന്നെ അങ്ങയുടെ ശക്തി അനുഭവിക്കുവാൻ തക്ക വിധം ഈ മക്കളുടെ ശരീരങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ ശക്തി അനുഭവിച്ച് അറിയത്തക്ക വിധം ശക്തി നിറയ്ക്കണമേ കർത്താവേ രോഗികളായ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഒരാശ്വാസത്തിന്റെ ഒരു അനുഭവം കൊടുക്കണമേ കർത്താവേ സങ്കടത്തിന്റെ അവസ്ഥയിൽ വേദനിക്കുന്ന മക്കളിലേക്ക് ആശ്വാസത്തിന്റെ ചൈതന്യം നിറച്ച് ഇപ്പോൾ തന്നെ കൊടുക്കണമേ കർത്താവേ പ്രത്യാശ നഷ്ടപ്പെട്ട മക്കളിലേക്ക് വലിയ പ്രത്യാശയുടെ അഭിഷേകം നൽകി ഈ സമയം തന്നെ വലിയ പ്രത്യാശയിലേക്ക് ശരണത്തിലേക്ക് മക്കളെ നയിക്കണമേ കർത്താവേ ഈ മക്കളെല്ലാം അറിയുന്ന കർത്താവേ ആശ്വാസം നൽകി സമാധാനം നൽകി സൗഖ്യം നൽകി സന്തോഷം നൽകി ജീവൻ നൽകി അങ്ങയുടെ ഈ ആലയത്തിൽ അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ ധ്യാനത്തെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങൾ ബലഹീനരാണ് കർത്താവ് ഒത്തിരി കുറവുകളും ക്ഷീണവും രോഗപീഠകളും അസ്വസ്ഥതകളും എല്ലാവർക്കും ഉണ്ട് കർത്താവെ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങേക്കെല്ലാം സാധ്യമാണ് അങ്ങ് സർവശക്തനാണ് അങ്ങേക്കൊന്നും അസാധ്യമല്ല അങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കാണട്ടെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വചനത്തെ സ്ഥിരീകരിച്ച കർത്താവേ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളും ഞങ്ങളിലും പ്രവർത്തിച്ച് അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ എന്ന് ഇടനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഒരിക്കൽ കൂടി ഒക്ടോബർ മാസത്തിൻ്റെ എല്ലാ അഭിഷേകവും നിറച്ചു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പേരിൻ്റെ കാരണം പൂതുരായ വിശുദ്ധരെ ഞങ്ങളുടെ കാവൽ മാലാഘമാരെ ഇടവക മധ്യസ്ഥരെ പരിശുദ്ധ കർമ്മല മാതാവ് വലിയ സാന്നിധ്യത്തിൽ ഈ കൊച്ചു കൂട്ടായ്മയെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സംരക്ഷണത്തിലും മധ്യസ്ഥത്തിലും എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം ഈ ധ്യാനത്തിന് നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ പക്ഷേ നിങ്ങളിങ്ങനെ കർത്താവേ ഈ ധ്യാനത്തിൽ എന്തൊക്കെ അങ്ങ് ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഈ ശുശ്രൂഷകളിലൂടെ ശുശ്രൂഷകരിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകണം അതിനുവേണ്ടി ഈ ധ്യാനത്തെ ശുശ്രൂഷകരെ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു മഹാവിരുന്നൊരുക്കി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേമിശിഖായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് പറഞ്ഞേലോൺ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നല്ലോ ച്ഛൻ മനസ്സിലായിടത്തോളം അതായത് ദൈവിക ശുശ്രൂഷകളിലേക്ക് വരാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറയും പറ ഹല്ല അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു വിടത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ആ വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം എല്ലാം കൂടെ സമർപ്പിക്കുക നിങ്ങളുടെ വേദനകൾ ദുഃഖഭാരങ്ങൾ സങ്കടങ്ങൾ എല്ലാം കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ശക്തമായ എല്ലാത്തിനും ഉത്തരമുണ്ട് അവിടെ നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിച്ചോളും അല്ലെ ലിയാം യേശുവെ നന്ദി അപ്പം നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഈ ഒക്ടോബർ മാസത്തിലെ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പേര് ഫാദർ ബോസ്കോ ഞാളിയൊത്ത് എന്നെ നിങ്ങളെ അറിയാതിരിക്കൂലേ ശാലോൺ ടി വിയിലും ഗുഡ്നെസ് ടി വിയിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടം പോലെ ഈ സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് എൻ്റെ ഉടുപ്പ് വേറൊരു ഉടുപ്പാണ് എന്നാൽ നാളെ കഴിഞ്ഞ ആ രൂപത്തിലൊക്കെ വരും എന്ത് ആകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് ധ്യാനിക്കാം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വചനം കേൾക്കുന്നു വചനത്തിന് സമർപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാവരും വലിയ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ ആലയത്തിലായിരിക്കുവാനായിട്ട് ശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും പിന്നെ പ്രത്യേക അച്ഛനോടിയും പ്രാർത്ഥിക്കണം അച്ഛൻ നല്ലൊരു ഇതിലൊന്നുമല്ല നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അസ്വസ്ഥതയൊക്കെ ഉണ്ട് എന്തുവാകട്ടെ ആരില്ലാത്ത എല്ലാവർക്കും അസ്വസ്ഥത കാരണം പിടിക്കണം എല്ലാവരും എന്തുവാകട്ടെ ഇല്ലാത്ത ആരുമില്ല നിങ്ങളുടെ മുഖത്തൊക്കെ അറിയാം നിങ്ങൾക്കുണ്ട് അസ്വസ്ഥതകളൊക്കെ എന്തുവാകട്ടെ അതോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ കൂടെയായിരിക്കാം വിശുദ്ധ മാര്ക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യയത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യയത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനം എടുക്കുക ഇവിടെ എഴുതി വന്നിട്ടുണ്ടാവും ആറേ മുപ്പത് ഹലേലുയ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു സിസ്റ്റം വന്നേന ഇവിടെ കേട്ടോ ആദ്യമായിട്ടാണ് ടി വി വെച്ച് ഇങ്ങനെ ചെയ്യണേ ഇന്നലെയാണ് അത് സെറ്റപ്പ് ചെയ്തത് എന്തെങ്കിലും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട എല്ലാം ശരിയായിട്ട് വരും ഹലേ ലുയാ ഇവിടെ പറയുന്നത് അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു എന്നറക്കെ വായിച്ചേ എല്ലാവരും നോക്കി വായിച്ചേ നിങ്ങൾ ഇവിടെ നോക്കുക ഇങ്ങോട്ട് നോക്കുക അപ്പസ്തോലന്മാർ ആ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു പശ്ചാത്തലം ഇതാണ് ഈശോ ഇനി ഇങ്ങോട്ട് നോക്കി ഇനി അച്ഛൻ നോക്ക് ഇടയ്ക്ക് നോക്കിക്കോ അങ്ങോട്ട് നോക്കിക്കോട്ട് ഇങ്ങോട്ട് നോക്കി അത് ഇനി കുറച്ച് ശീലം വരണം നമുക്ക് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു രണ്ട് പേരായിട്ട് അവരെ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു പിശാചികളെ ബഹിഷ്കരിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഈശോ അയച്ചു എന്നിട്ട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു നമ്മൾ അയക്കുന്നുണ്ട് ആറാം അധ്യയത്തിന്റെ പതി പതിമൂന്നാമത്തെ വചനം ആറ് പന്ത്രണ്ട് പതിമൂന്ന് അതിന്റെ അവസാനം ജനങ്ങളോട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം പിശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാര് പോയി അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചു അനുദാബ് അനുതാപത്തിലേക്ക് നയിച്ചു രോഗികളെ സുഖപ്പെടുത്തി വിശാസികളെ ബഹിഷ്കരിച്ചു ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചു കൂട്ടി നമ്മളെ ഒക്കെ ദൈവം വിളിച്ച് പല സ്ഥലത്തേക്ക് അയച്ചേക്കാർന്നു അല്ലേ അല്ലേ ഇത് ആരെ വിളിച്ചു നമ്മൾ കാണും ദൈവം സൃഷ്ടിച്ചു ദൈവം ജീവൻ തന്നു ദൈവം ഭാര്യയെ തന്നു ദൈവം ഭർത്താവിനെ തന്നു ദൈവം പൗരോഹത്വത്തിലേക്ക് വിളിച്ചു സിസ്റ്റേഴ്സ് പേരുണ്ട് സമർപ്പണ ജീവിതത്തിലേക്ക് വിളിച്ചു എല്ലാവരെയും ദൈവം വിളിച്ചു ദൈവം നിയോഗിച്ചു ദൈവം ഒത്തിരി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് നമ്മളെ കൂട്ടിച്ചേർത്തിട്ട് എന്തിനാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയണം ഇനി വന്നേ അറേ മുപ്പത് എന്താ പറയാണ് അപ്പസ്തോലന്മാർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അതിനുശേഷം അപ്പസ്തോലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി അല്ലേ ലുയാ ഒരുമിച്ച് കൂടി എന്നിട്ട് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും കർത്താവിനെ അറിയിച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയണം നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം തമ്പുരാ ഈ ധ്യാനം എന്ന് പറഞ്ഞ അതാണ് തമ്പുരാനോട് പറയണം മാത്രമല്ല ഈശോയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ദൈവത്തിന്റെ കൂടെ ഇങ്ങനെയൊക്കെ വന്നിരിക്കണമെന്നും സംസാരിക്കണമെന്നും കാര്യങ്ങൾ അറിയിക്കണമെന്നും പറയണമെന്നും കർത്താവിന് ആഗ്രഹമുണ്ട് പിന്നെ വായിച്ചോക്ക് ആറാം അദ്ദേഹത്തിന് തന്നെ മുപ്പത്തി രണ്ടാമത്തെ മുപ്പത്തൊന്നാമത്തിന് അവസാനം മുപ്പത്തി ഒന്നിൻ്റെ അവസാനം അതിനാൽ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുമിന് കേട്ടെ കേട്ടെ നിങ്ങളൊരു നിങ്ങളൊരു അല്പം താഴേക്ക് ഇട്ടാടോ അവന് ഇത്രയും താഴേക്ക് വരുമോ താഴ്ക്കണോ മുപ്പത്തൊന്ന് ഒരുമിച്ച് കൂടിയ മുപ്പത്തൊന്നിന്റെ നിങ്ങൾ അതിനാൽ അവൻ പറഞ്ഞു നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം പ്രൈസല്ലോ അവർക്ക് അപ്പറാലൂ വിജന സ്ഥലത്തേക്ക് വരും അല്പം വിശ്രമിക്കാം കാരണം ജനക്കൂട്ടം ഭയങ്കര തിരക്ക് ഭയങ്കര അസ്വസ്ഥത ആ ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടുന്നു ഭയങ്കര തിരക്കാം ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല നമുക്ക് അങ്ങനെയല്ല പലപ്പോഴും അല്ലേ ഭക്ഷണം കഴിക്കാൻ സമയമില്ല ജോലി പഠനം തിരക്ക് ശുശ്രൂഷ അങ്ങനെ പല രീതിയാണ് അപ്പൊ ഇവിടെ പറയണ കർത്തവ പറയണ് അതിനാൽ അതിനാൽ ഇതിനാൽ ഭക്ഷണം കഴിക്കാൻ സമയം ഇല്ല ഭയങ്കര തിരക്ക് ഭയങ്കര ഓടിപ്പാച്ചൽ ഭയങ്കര അസ്വസ്ഥത ഈ സമയത്ത് അതിനാൽ ഈശോ പറഞ്ഞു മക്കളെ അവൻ പറഞ്ഞു നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ അല്പം വിശ്രമിക്കാം ഈ ധ്യാനെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് നമ്മെ അതുപോലെ വിളിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വിശ്രമിക്കാൻ വേണ്ടി തന്നിരിക്കണ സമയം എന്നിട്ടെന്താ കർത്താവ് എന്താ ചെയ്ത അവൻ ഒരു വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി പോയി നമ്മളിപ്പോൾ സത്യം പറഞ്ഞ എവിടെ വന്നിരിക്കണേ ഒരു വിജന സ്ഥലത്ത് അങ്ങനെ ആക്കി എടുക്കണം വിജന സ്ഥലത്ത് വന്നിരിക്കുക ആര് വിളിച്ചിട്ട് കർത്താവ് വിളിച്ചിട്ട് എങ്ങനെ പല ശുശ്രൂഷകളിലേക്ക് പല ദൈവവിളികളിലേക്ക് പല പല മേഖലകളിലേക്ക് വിളിച്ചു അയച്ചു നീ ഒരപ്പനായി വിളിച്ചു അമ്മയായി വിളിച്ചു ഭാര്യയായി വിളിച്ചു ഭർത്താവായി വിളിച്ചു യുവാവെ പഠിക്കാൻ വേണ്ടി വിളിച്ചു ഓരോരോ അച്ഛനാക്കി വിളിച്ചു കന്യാസ്ത്രയാക്കി വിളിച്ചു പല ശിശ്രൂഷകൾ നിയോഗിച്ചേൽപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ കർത്താവ് ഈ ധ്യാനത്തിൽ നമ്മെ ഈ വിജന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് മക്കളെ നമുക്കൊന്ന് വിശ്രമിക്കാം ഹോസിയ പ്രവാചന പുസ്തകത്തില് രണ്ടാം അധ്യയത്തിന്റെ പതിനാലും പതിനാലും പതിനഞ്ചും നിരുവചനം ഘോസിയ രണ്ടാം മധ്യം പതിനാലാമത്തെ നിരുവചനം ഹോസിയ രണ്ട് പതിനാല് നിങ്ങൾ വചനം എടുത്തോ വരും ഹോസിയ പ്രവാചൻ്റെ പുസ്തകം രണ്ട് പതിനാലിൽ ഒന്ന് എടുത്തോട്ടെ എടുത്തോട്ടെ ഇത്തിരി സമയം എടുക്കും ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ വരുവാ ഹോസിയ രണ്ടേ പതിനാല് ഞാൻ അവളെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പറയാം ഞാൻ അവളെ വശീകരിച്ച് വിജന സ്ഥലത്ത് ഹോസിയ ചാപ്റ്റർ ടു വേർഡ്സ് ഫോർട്ടീൻ അന്ന് രണ്ടുപേർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും ഹോസിയ പറയാണ് ഞാൻ അവൾ ഓക്കെ വെരി ഗുഡ് ഞാൻ ഒന്ന് നോക്കി വായിച്ചേ ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും നിങ്ങൾ എന്നാ വായിച്ചേ ഒരുമിച്ച് വെച്ചേക്കെ നമ്മളിപ്പോ എവിടെയാണ് വിജന വിജനസ്ഥലത്ത് എന്താണ് വിജന സ്ഥലം വേറെ വിജനസ്ഥലം വേറെ ആരുല്ല ഞാനും എൻ്റെ കർത്താവും മാത്രം എൻ്റെ ദൈവത്തിന്റെ കൂടെ മറ്റാരോടും സംസാരിക്കാതെ എൻ്റെ ദൈവത്തെ മാത്രം കണ്ട് എന്റെ ദൈവത്തിന്റെ കൂടെ മാത്രം ഇരുന്ന് എൻ്റെ ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ആ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വിജന സ്ഥലത്തേക്ക് ദൈവം നമ്മെ വശീകരിച്ച് കൊണ്ടുവന്നക്കാം ഇങ്ങനെയാണോ വന്നെ ദൈവം വശീകരിച്ചിട്ടാ വന്നേന്ന് എന്താ വശീകരിക്കാന്ന് പറഞ്ഞ ആകർഷണം വേറെ വശീകരണം വേറെ വശീകരിക്കപ്പെട്ടു അത് വേറെ ഒരു തരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ എന്റെ ദൈവത്താൽ എന്നെ സൃഷ്ടിച്ചവനാൽ എനിക്ക് ജീവൻ നൽകിയവനാൽ എനിക്ക് വേണ്ടി ഈ കുരിശിൽ മരിച്ചവനാൽ ഞാനും നീയും എപ്പോൾ വശീകരിക്കപ്പെടുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം അതുകൊണ്ട് ദൈവം നമ്മെ വശീകരിച്ചു കൊന്ന പോലെയാണ് വന്നേണ ആ വശീകരിക്കപ്പെട്ടാലുള്ള അവസ്ഥ ഏതാ അമ്പുരാനെ വിടില്ല എന്റെ പൗരോഹിത്യം തമ്പുരാൻ വശീകരിച്ചു കൊണ്ടുവന്നതാണെന്ന് ഞാൻ അറിഞ്ഞാണ്ടില്ലോ ചത്താ പോലും വിടില്ല ഞാൻ ഇനി സ്നേഹം കൂടി അറിയണം ലലുയാ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമായ കർത്താവ് നമ്മെ വശീകരിച്ച് വിജന എന്താണ് ഈ വിജന സ്ഥലത്തിൽ കൊണ്ടുവന്നിരിക്കലത്ത് വശീകരിക്കുന്ന പല രീതികളും ഉണ്ട് കർത്താവ് വശീകരിക്കണ രീതി യാക്കോബ് അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടൂലെന്ന് പറഞ്ഞോണ്ട് ഉല്പത്തി പുസ്തകത്തില് ഉൽപ്പത്തി പുസ്തകത്തില് യാക്കോബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് വായിക്കുമെന്ന് വായിക്കുന്നുണ്ട് ഉത്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തില് ഇരുപത്തിയേഴാമത്തെ വചനം മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് മൂന്നിലുള്ള തിരുവചന ഭാഗം യാക്കൂബിനെ മൽപിടുത്തോണം ഏഹ് അവിടെ യാക്കൂബ് പറയുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ വിടില്ല ഞാൻ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു അപ്പ അതുപോലെ നിർബന്ധ ബുദ്ധിയെ ഇവനിങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി കെട്ടിപ്പിടിച്ചെടുക്കണം അനുഗ്രഹിച്ച വിടില്ല എന്ന് പറഞ്ഞാല് അതൊരു ഭയങ്കര സംഭവമാണ് ദൈവം അതിനുവേണ്ടി അവനെ അങ്ങോട്ട് ഒരുക്കി അങ്ങനെ ഒരുക്കി അവൻ ദൈവത്തോട് കേട്ടെ കേട്ടെ അവൻ ദൈവത്തോട് മല്ലടിച്ചു ദൈവത്തിന് മുമ്പില് തോൽപ്പിക്കപ്പെടേണ്ടവനായ മനുഷ്യൻ ആ ദൈവത്തോട് മല്ലടിച്ച് അഹങ്കരിച്ച് അവൻ മത്സരിച്ച് നിൽക്കുക നേരം വെളുക്കണവരെ കുറച്ച് കഴിഞ്ഞപ്പോ ദൈവത്തിൻ്റെ അവൻ്റെ തുട അങ്ങടെ വിച്ചൊളഞ്ഞു തുട ഇല്ലേ നമുക്കറിയാം അവൻ്റെ തുട പിടിയിച്ചൊളഞ്ഞു അവന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ സമയത്ത് അവൻ തമ്പുരാന്റെ കാൽ കീഴിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ചിലരെ ദൈവം വശീകരിക്കണത് അങ്ങനെയാണ് ചില പണി കൊടുക്കും മനസ്സിലാവണ്ടോ മനസ്സിലായില്ല ചില രോഗങ്ങള് ചില സാമ്പത്തിക തകർച്ചകള് ജോലിയിലെ തടസ്സങ്ങള് മക്കൾ വഴിത്തുറ്റിപ്പോയ ചില ദുരന്തങ്ങള് സമാധാനം നഷ്ടപ്പെട്ടു പോയ ചില അവസ്ഥകൾ ദൈവം ചിലപ്പോൾ എനിക്കും നിനക്കും തരും എന്തിനാണെന്നറിയോ ഈ തമ്പുരാൻ്റെ കാലെ വന്ന് കെട്ടിപ്പിടിക്കാൻ വേറൊന്നും കൊണ്ടല്ല ഈ തമ്പുരാൻ അല്ലാതെ തമ്പുരാൻ ഇല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് മുന്നോട്ട് പോകാനോ ജീവിക്കാനോ പറ്റത്തില്ല അതുകൊണ്ട് നമ്മെ വശീകരിക്കാൻ വേണ്ടി ചില സംഭവങ്ങൾ അനുഭവങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ കടന്നു വന്നേക്കാം അങ്ങനെ കടന്നു വന്നാലും നിരാശപ്പെടേണ്ട അവിടെ എൻ്റെ ദൈവത്തെ വിളിച്ച് ഞാൻ കെട്ടിപ്പിടിച്ചാൽ ദൈവം അനുഗ്രഹിക്കും നമുക്കതിലേക്ക് പിന്നീട് വരാം അതുകൊണ്ട് പറയാണ് ഞാൻ അവളെ വശീകരിച്ച് വിജയക്കൊണ്ട് കൊണ്ടുവരും എന്ത് പറയാണ് വെച്ചോ അത് ഞാൻ അവളോട് അതാണ് വലിയ കാര്യം ഞാൻ അവളോട് എങ്ങനെ സംസാരിക്കും ഹൃദ്യം കേട്ടെ കേട്ടെ ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും ഇവിടെ സംഭവിക്കാൻ പോയി ദിവസങ്ങള് ദൈവം നമ്മെ ഈ അവസ്ഥയിൽ വശീകരിച്ച് ഏതും ഏത് രീതിയിലുമാകട്ടെ വശീകരിച്ച് കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയാ ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും എന്താ ഹൃദ്യമായി സംസാരിക്കുക പറഞ്ഞാൽ പറ നിങ്ങൾക്ക് നിങ്ങനെയൊക്കെ സംസാരം ഉണ്ടാകും ഭർത്താവിനോട് ഹൃദ്യമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റാറുണ്ടോ ഭാര്യമാരെ ഭാര്യയോട് ഹൃദ്യമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ടോ നിങ്ങൾ ഇവിടെ ആരുല്ലീ എന്താണ് ഹൃദ്യമായി എന്ന് പറഞ്ഞാൽ മാതാപിതാ ഹൃദ്യമായിട്ട് ഇപ്പൊ നമ്മള് ചില ആൾക്കാർ ഭയങ്കര ആണെങ്കിലോ ലൈൻ എന്തോ ഒരു സമയം ഹൃദ്യമായി സംസാരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കണേ ഒന്നും ഇല്ലാത്ത പോലെ ഇരിക്കണേ ഹൃദ്യയായിട്ട് സംസാരിക്കണമെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണെന്നു വച്ചാൽ എന്താ ഹൃദ്യമായിട്ട് സംസാരിക്കണം എന്നു അച്ഛനീ പറയണേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെ നിറവിൽ വാത്സല്യ ഭാജനങ്ങളോടന്ന പോലെ ദൈവം ചങ്കു തുറന്ന് സംസാരിക്കും ഹൃദ്യമായി സംസാരിക്കും എന്നിട്ട് വീണ്ടും പറയാണ് അവിടെ വച്ച് ഞാൻ അവൾക്ക് വൈകി അവിടെ വച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആഘോർ ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും ാണ്വരാശയുടെ കവാടമാക്കല്ലേ ലുയു ഇനി ഇ വച്ച് എന്തൊക്കെ സംഭവിക്കും കർത്താവ് നമ്മളെ ഇനി ഇങ്ങോട്ട് നോക്ക് കർത്താവോ അത് മാറ്റാൻ കട കുറച്ച് വാര്യ പറയാൻ ചെയ്യും വിജയനെ സത്തിക്കൊണ്ടുവരും കർത്താവ് എന്തു ചെയ്യും ഹൃദ്യമായി സംസാരിക്കും എങ്ങനെ വചനത്തിലൂടെ ഓരോരോ കാര്യങ്ങൾ പറയും പ്രമാണങ്ങൾ പറയും ഇതാണ് വഴി മോനെ നിൻ്റെ ജീവിതത്തെ പരിശോധിപ്പിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കർത്താവ് പറയാം ഇവിടെ വെച്ച് നിന്റെ പാപങ്ങൾ ഏറ്റെടുക്കും നിന്റെ രോഗങ്ങൾ മാറ്റും തകർച്ചകൾ നീക്കും നിന്റെ ജീവിതത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോട്ടം സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ആരോഗ്യത്തിന്റെ നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികതയുടെ എല്ലാം മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അനുഗ്രഹ മക്കളെ അനുഗ്രഹം അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് ഇവിടെ വെച്ച് നിനക്ക് നൽകും ഇത് സ്വീകരിച്ചിട്ടിരിക്കണോ എന്നത് പോരറ്റങ്ങട് അങ്ങനെ ഇരിക്കണം തരൂന്ന് ആരാ പറഞ്ഞ് പറഞ്ഞ വചന ആ കർത്താവ് പറയാ അവിടെ വെച്ച് ഞാൻ അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും അവൾക്ക് പറയാ ആഘോർ ആഘോർ ഞാൻ പ്രത്യാശയുടെ എന്തെങ്കിലും നമുക്കറിയാലോ ഞാനെ കുറിച്ച് പെട്ടെന്ന് പറയാം അതായത് ജോഷുവാൻ പട്ടണത്തെ കീഴടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ ആഘാൻറെ പാപോർക്കൽ ആഘാൻ അങ്ങനെ ഒരാളുണ്ട് ആഘാൻ പിന്നെ അച്ഛൻ പറഞ്ഞോളാം ആഘാൻ പാപം ചെയ്തു അവൻ നിഷിദ്ധ വസ്തുക്കൾ കൈവശപ്പെടുത്തി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു അങ്ങനെ സ്വർണവും വെള്ളിയും പട്ടു വസ്ത്രങ്ങളും അവൻ വീട്ടിൽ കൊണ്ടോയെന്നും കൂടാരത്തിൽ കുഴിച്ചിട്ടു അതിരിക്കുക ആ അവസ്ഥയിൽ എന്തു ചെയ്തു കർത്താവ് പറഞ്ഞു നീ ഈ പാപത്തെ വിശുദ്ധീകരിച്ച് അതിനുശേഷം ഈ ആഘോനയും അവന്റെ വീട്ടുകാരെയും അവനടുത്ത വസ്തുക്കളെയും അവര് ആഘോ താഴ്വരയിൽ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് ഇസ്രാൾ ജനം കല്ലെറിഞ്ഞ് ആ ആഘോ താഴ്വരയിൽ അവനെ കല്ലെറിഞ്ഞ് കൊന്ന് ഒരു കൽ കൂമ്പാരം കൂട്ടി അതാണ് ആഘോ താഴ്വര പാപത്തിന്റെ വേദനമായ മരണത്തിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട ആഘോ താഴ്വരയിൽ ഇതാ ശപിക്കപ്പെട്ട സ്ഥലത്തെ കർത്താവ് പറയാണ് ഞാൻ പ്രത്യാശയുടെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ പാപമുണ്ട് ചിലത് ആഗോർ താഴ്വര ആഭിചാര്യത്തിന്റെ മന്ത്രവാദത്തിന്റെ വ്യഭിചാരത്തിന്റെ ഗർഭചിത്രത്തിന്റെ രോഗത്തിന്റെ ആത്മഹത്യയുടെ കൊലപാതകത്തിന്റെ ഇങ്ങനെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ശാപത്തിന്റെ കണ്ണുനീരിന്റെ ഇങ്ങനെ പല പല ശാപങ്ങൾ പേറിയ ആഘോകളായിരിക്കാം എന്റെയും നിന്റെയും കുടുംബം ജീവിതം ഈ ആഘോത്താഴ്വരയെ കർത്താവ് ഇവിടെ വച്ച് പ്രത്യാശയുടെ കവാടമറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൈയടിച്ച് കടത്താൻ നന്ദി പറഞ്ഞ ശരിക്കും കൈയടിച്ചെ പോരേ പോരാ ശക്തിയോടെ പോട്ടെ ആരും ക്ഷീണിക്കരുട്ടാ ഭയങ്കര കാര്യങ്ങൾ നടക്കാൻ പോണേ ഇനി കർത്താവ് വിചാരിച്ചൊക്കെ നടക്കുവ കർത്താവിനെല്ലാം സാധ്യമാണോ മക്കളെ നിങ്ങൾ എൻ്റെ എന്റെ മക്കളാണ് മക്കളാട്ടാ ഏഹ് ചവാറായ പൂപ്പിനെ അമ്മൂമ്മയൊക്കെ എൻ്റെ മക്കളാ കർത്താവിനെല്ലാം സാധ്യമാണോ ദൈവത്തിനെല്ലാം സാധ്യമാണോ യെസ് ഓർണോ അല്ല ദൈവത്തിനെല്ലാം സാധ്യല്ല ഞാൻ പറയാം ബോസ്കോച്ചനെ ഒരു വിശുദ്ധനാക്കണം എന്ന് ദൈവം നേരിട്ടങ്ങ് വിചാരിച്ച് നടക്കുവോ ആലോചിച്ചിട്ട് പറയട്ടോ നടക്കോ നടക്കോന്നില്ല ദൈവം വിചാരിച്ച പോലെ എല്ലാം നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നടക്കണ എന്തെങ്കിലും നടക്കോ ദൈവത്തിന്റെ മനസ്സ് പോലെ നടക്കണമെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ അഗസ്ത്യനോസ് പുണ്യാളം പറയുന്നുണ്ട് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല പ്രഭാഷന്റെ പുസ്തകം പതിനഞ്ചാം മധ്യയം പതിനൊന്നാം തിരുവചനം എന്നിടത്തെ പ്രഭാഷകം പതിനഞ്ച് പതിനൊന്ന് വചനൊക്കെ എഴുതി വയ്ക്കണം ഈ വന്നതൊക്കെ മാഞ്ഞു പോവും നിങ്ങൾ എഴുതി വെച്ചാ അവനോന് പിന്നെ ഗുണം ചെയ്യും പ്രഭാഷണ പുസ്തകം ചാപ്റ്റർ ഫിഫ്റ്റീൻ പതിനഞ്ച് പതിനൊന്ന് വായിച്ചേ എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടെ നിന്ന് ചെയ്യത്തില്ല കേട്ടാ മക്കളെ കർത്താവ് പറയാ നിന്റെ വീഴ്ചക്കുള്ള കാരണം കർത്താവണെന്ന് പറയരുത് പ്രിയപ്പെട്ട കുഞ്ഞ് നീ വീഴണോന്ന് ദൈവം ആഗ്രഹിക്കണില്ല നീ സാമ്പത്തികമായിട്ട് തകരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്റെ ജോലിയില് തടസ്സം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നിനക്ക് മക്കൾ ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നീ നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല പറയണേ താൻ വെറുക്കുന്നത് എന്താ ദൈവം വെറുക്കണേ എന്താ ദൈവം വെറുക്കണേ പറ നോക്കിട്ട് പറ എഴുതി വച്ചക്കാണ് എന്താ ദൈവം വെറുക്കണേശ നിന്റെ വീഴ്ച ദൈവം വെറുക്കുന്നു അല്ല നിന്റെ വീഴ്ചയ്ക്കുള്ള കാരണം കർത്താവ് പറയേണ്ടത് താൻ വെറുക്കുന്നത് അപ്പൊ കർത്താവ് എന്താ വെറുക്കണ് നിന്റെയും എന്റെയും വീഴ്ച വീഴ്ച എന്ന് പറഞ്ഞാൽ നാശം തകർച്ച അരോഗം നിന്റെ വീഴ്ച കർത്താവ് വെറുക്കുന്നു നിന്റെയും എന്റെയും വീഴ്ച കർത്താവ് വെറുക്കോ മക്കളെ ആ വെറുക്കണ കാര്യം കർത്താവ് ചെയ്യത്തില്ല അതുകൊണ്ട് നിന്റെ വീഴ്ചക്കുള്ള കാരണം കർത്താവാണെന്ന് നീ പറയരുത് എന്റെ വീടിൻ്റെ കാരണം പറയാ അവിടെ നിന്ന് എന്റെ വീഴ്ത്തി എന്ന് നീ പറയുന്നത് അല്പം ഉയർത്തി വിട്ടേ റിജി ആ ആദിൽ പതിനാല് പതിനാല് ആ ആദിൽ വായിച്ചോ ആദിൽ ആദിയിൽ എല്ലാവരും കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി കേട്ടെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം സൃഷ്ടിച്ചു നമ്മെ എന്നാൽ ഒരു കാര്യം കൂടി ദൈവം തന്നു സ്വാതന്ത്ര്യം എന്റെ സ്വാതന്ത്ര്യം വീണ്ടു വായിക്കി മനസ്സ് വച്ചാൽ കണ്ടോ മനസ്സ് മനസ്സുവച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും എന്ത് പറയാ വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് നിയ നിയ തീരുമാനിക്കണ്ടേ എന്ത് പറയാണ് അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം എല്ലാം നിന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് യു ക്യാൻ സെലക്ട് നിനക്ക് തിരഞ്ഞെടുക്കാം എന്നിട്ട് നശിച്ചു തകർന്നോ വീണു എന്ന് പറയരുത് എന്നെ പറയപ്പെട്ട മക്കളെ കർത്താവാദ ജീവനും മരണവും ഇതിന്റെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് അവന് ലഭിക്കും നമ്മുടെ നമ്മുടെ മുമ്പിൽ നമുക്കൊന്ന് സ്വാതന്ത്ര്യം ഉണ്ട് മാത്രമല്ല ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വച്ച് വിളമ്പിട്ടുണ്ട് അത് ഞാൻ തിരഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞേ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് മനസ്സ് വച്ചാൽ പറ്റും മനസ്സ് വച്ചാൽ പ്രമാണം പാലിക്കാനും ജീവൻ തിരഞ്ഞെടുക്കാനും ജലം തിരഞ്ഞെടുക്കാനൊക്കെ നമുക്ക് പറ്റും പക്ഷെ പ്രിയപ്പെട്ട മക്കളെ അതിന് നമ്മൾ വില കൊടുക്കണം അല്ലേ ലിയ ഈ ദിവസം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാണും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഈ വലിയ അഭിഷേകത്തിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ദിവസങ്ങള് കർത്താവിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നല്ല പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈശോയോട് പറയണം കേട്ടോ ചെയ്തതും ജയിച്ചതും നഷ്ടപ്പെട്ടതും തകർന്നതും വഴി പിഴച്ചു പോയതും എന്തുമാകട്ടെ തമ്പുരാനോട് പറ തമ്പുരാൻ പറയും കർത്താവ് പറയേണ്ട കാര്യങ്ങൾ അതുപോലെ കേട്ട് അനുസരിക്കും തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കും അതുകൊണ്ട് ഈ വിജന സ്ഥലത്ത് ഇനി ഒന്നിനൊക്ക ഇത് വിജന സ്ഥലമാണ് അതുകൊണ്ട് അതങ്ങനെ ആക്കി എടുക്കണം കേട്ടോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കരുത് കേട്ടോ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ കൂടിയും സംസാരിക്കരുത് നീ ഒറ്റക്ക് കർത്താവിന്റെ കൂടെ കിട്ടണം അത് ദൈവം ഒറ്റക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒറ്റക്ക് തമ്പുരാന്റെ കൈയിലേക്ക് നിന്നെ കിട്ടിയ നിന്നോട് കർത്താവ് സംസാരിക്കണത് ഭയങ്കര മക്കളെ നിങ്ങൾ ആരെങ്കിലും ഈ ധ്യാനത്തിനു സംസാരിച്ചു ന്നോർത്തോ അച്ഛന അഭിഷേകം പോവും ധ്യാനിപ്പിക്കുന്ന അഭിഷേകം പോവും ഒരനുസരണം കേട്ട് നിങ്ങൾ കാണിച്ചാൽ പിന്നെ കർത്താവ് അച്ഛനെ സംസാരിക്കും കർത്താവ് സംസാരിക്കണേ ഞാൻ ഒരു നോട്ടും കൊണ്ടിരുന്നില്ല ഒരു നോട്ടും ഇല്ല എന്റെ അടുത്ത് എന്തോ കർത്താവ് പറഞ്ഞാൽ ആ വചനം പറയും നിങ്ങൾ സംസാരിച്ച് ഉഴപ്പിക്കഴിഞ്ഞാൽ അത് ഇവിടെ ബ്ലോക്ക് ആക്കും കർത്താവ് കൊടുക്കില്ല പന്നികൾക്ക് കാരണം കർത്താവ് നിങ്ങളുടെ മുത്തലെടുത്ത് കർത്താവ് ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ വിജന സ്ഥലം വിജന സ്ഥലം തന്നെ ആക്കിക്കണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും സോ സോ സൈലൻസ് ഷുഡ് ബി അതുപോലെ സൈലൻസ് ആയിരിക്കണം നമ്മൾ നമ്മൾ നമ്മളാരും പിന്നാലെ അടക്കാനോ ആരും വരില്ല നിങ്ങളെ നടക്കാനോ ആരോ സംസാരിക്കണോ ആരും നടക്കാൻ ഉണ്ടാവില്ല അച്ഛനും വരില്ല പ്രദേശം ആരും നിങ്ങളുടെ പിന്നാലെ വരില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ജീവനും മരണവും നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം ഒരാളെ കർന്നമാലി പറന്തി മരം കയറ്റിക്കഴിഞ്ഞാൽ എവിടം വരെ കയറും എവിടം വരെ കയറും പിടിച്ചോടത്തുള്ളം വരെ കയറും അതിന് മുകളിലവൻ കയറിയില്ല കൈവിട്ട താഴെയും കിടക്കും എൻ്റെ പ്രിയ ദൈവം നിന്റെയും എന്റെയും സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവനും അതിനെ വിലമതിക്കുന്നവനുമാണ് സോ നിങ്ങൾ സ്വതന്ത്രരാണ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക ഇവിടെ നിത്യാദന ചാപ്പലുണ്ട് കൂടെ ഇരിക്കുക ഈശുദ്ധരുടെ സാന്നിധ്യങ്ങളുണ്ട് അവിടെ കൂടെയിരിക്കുക വചനം കൂടെയുണ്ട് വചനം വായിക്കുക പിന്നെ കെട്ട വചനങ്ങൾ ധ്യാനിക്കുക എഴുതി വയ്ക്കുക ഇത് എളുപ്പമുള്ള പരിപാടിയല്ല അതുകൊണ്ട് വിജന സ്ഥലമാക്കുക കർത്താവിനോട് ഹൃദ്യമായിട്ട് നീ സംസാരിക്കണം കർത്താവ് അപ്പോൾ നിന്നോടും ഹൃദയം കാര്യം ഞാൻ പറയാം കർത്താവ് ഹൃദ്യമായി സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ പോകൂ എന്ന് നിയാക്കോബിനെ പോലെ വാശി പിടിക്കണം കേട്ടോ 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 കേട്ടോന്ന് തലയെക്കാട്ട് ആക്കിട്ട് കല്ലിയ വെറുതെ കല്ല് പോലെ തലയെക്കാട്ടി അങ്ങനെയൊക്കെ ഇരിക്കും അപ്പൊ അഭിഷേകം കിട്ടും വെറുതെ ഇങ്ങനെ പറഞ്ഞോന്നു പറഞ്ഞിരിക്കുന്നത് കല്ലിയ കാരണം നിങ്ങൾ നല്ല അങ്ങടെ ഈ വെള്ളമൊഴുകുന്ന എങ്ങോട്ടാ സ്പോഞ്ച് പോലെ സ്വീകരിക്കുമ്പോൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും സ്വീകരിക്കലെ ഇരിക്കുകയാണെങ്കിലോ നമുക്ക് അത് ബോറടിക്കും ബോറല്ല വരില്ല അഭിഷേകത്തെ പറയാൻ വരും പോലെ നിങ്ങൾ എല്ലാവരും ബി റിസെപ്റ്റീവ് കേട്ടോ കർത്താവ് പറഞ്ഞ കേൾക്കാനായിട്ട് നിങ്ങൾ ഈശോട് കൂടെ ഇരിക്കുക നിങ്ങൾ ഈശോട് സംസാരിക്കുക ഈശോ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക അങ്ങനെ നല്ലൊരു ധ്യാനമാക്കി എടുക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് മൂന്ന് കാര്യങ്ങൾ പറയാൻ കർത്താവ് വലിയ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞില്ല ആ ഒന്നാമത്തെ കാര്യം എന്താണ് ഇതൊരു വിജന സ്ഥലമാണ് കർത്താവ് നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് കർത്താവ് നാം ചെയ്ത കാര്യങ്ങൾക്ക് കർത്താവിനോട് പറയണം കർത്താവ് നമ്മോട് സംസാരിക്കും ഇവിടെ വച്ച് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കൃപ അഭിഷേകം വിശുദ്ധി ഒക്കെ കർത്താവ് തിരിച്ചു തരും മുന്തിരിത്തോട്ടം തിരിച്ചു തരും ആഘോ താഴ്വര പ്രത്യാശയുടെ കവാടമാക്കും അങ്ങനെ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ എൻ്റെ കുടും നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ മരിച്ചുപോയതിൻ്റെ പൂർവീകരില് നീ വസിക്കുന്ന വീട്ടില് വീടിരിക്കുന്ന മണ്ണില് നീ ബന്ധപ്പെട്ട മേഖലകളിൽ എൻ്റെ സാമ്പത്തിക മേഖലകളിൽ ജോലി മേഖലകളിൽ എല്ലാം കർത്താവ് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ഈ ധ്യാനം എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇപ്പം നീ ഇവിടെ ശരിക്കും ധ്യാനിക്കാറുണ്ടല്ലോ അതിൻ്റെ പ്രസരണം ചെല്ലാൻ പോണത് പ്രിയപ്പെട്ട മക്കളെ ആയിരമായിരം തലമുറകളിലേക്കാണ് പോണത് ായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഓ അതൊക്കെ അറിഞ്ഞാണ്ടല്ലോ ധ്യാനത്തിനൊക്കെ മക്കള് സെറ്റപ്പായിട്ട് ധ്യാനിക്കും പക്ഷെ മറ്റവൻ ഉണ്ടല്ലോടെ മക്കളെ മറ്റവൻ ആരാ മറ്റവൻ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കരുത് ആ ശത്രു നമുക്കെതിരെ നല്ലോണം കളിക്കണ്ട അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട കർത്താവിന്റെ മക്കളാ കർത്താവിന്റെ കൂടെയാ കർത്താവിന്റെ ആലയത്തിലാ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക അപ്പൊ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ യെസ് ഓർണോ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹാലി രണ്ടാമത്തെ പോയിന്റ് കർത്താവ് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യേയത്തിൻ്റെ പത്താമത്തെ വചനമാണ് അത് മോശയോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് അത് എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം കർത്താവ് പറയാണ് പത്തൊമ്പതേ പത്ത് പുറപ്പാട് അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു അപ്പൊ നിങ്ങളെ നയിക്കാൻ നിങ്ങളെ നിയന്ത്രിക്കാൻ കർത്താവനെ ഏൽപ്പിച്ച അപ്പൊ മോശ മോശയെ പോലെ തന്നെ നീ ജനത്തിന്റെ അടുത്ത് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ പ്രൈസലോ ഹലോ കേക്കട്ടെ വലിയ കാര്യം പറയണെ കേട്ടിരിക്കുന്നതൊക്കെ ആ ഒരു പിന്നെ ഒരു കാര്യം അച്ഛനെ യാത്ര പ്രത്യേകതയാണ് ആരെയും ഉറക്കാത്ത സമ്മതിക്കില്ല അത് ഭയങ്കര പ്രത്യേകതയാണ് അതുകൊണ്ടിരിക്കുന്ന എല്ലാവരും സ്കെച്ച് ഞാൻ എടുത്തു കഴിഞ്ഞു സ്കെച്ച് സ്കെച്ച് ആരെയും ഉറക്കാക്ക അപ്പം ഉറങ്ങാന്ന് വിചാരിച്ചാലും ഒരിക്കരുത് ഞാൻ ഇറങ്ങി മതി ഇറങ്ങി ഞാൻ വരും വരാം എല്ലാ തട്ടി വിളിക്കും കൂവി വിളിക്കും വെടി ഞാൻ പൊടിക്കും അതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ടെന്ന് ധ്യാനിച്ചേക്കണം കേട്ടോ അല്ലലിയാ ഞാൻ നിങ്ങളുടെ അപ്പനാ ഫാദർ ഫാദർ അപ്പൻ്റെ പണിയാണ് അപ്പൻ്റെ പണി എന്താ മക്കൾക്ക് ജന്മം കൊടുക്കുക എന്റെ ഞാൻ എൻ്റെ പണി എന്താണ് നിങ്ങളെ സ്വർഗത്ത് ജനിപ്പിക്കുക അതാണ് എന്റെ പണി മനസ്സിലാവണ്ടോ സ്വർഗത്ത് ജനിപ്പിക്കണമെങ്കിൽ ഈ വചനം കേട്ടനുസരിക്കണം ഈ ലോകത്ത് ജനിപ്പിക്കണ അപ്പനല്ല സ്വർഗത്ത് ജനിപ്പിക്കുന്ന അപ്പനാണ് ഫാദർ അച്ഛൻ അപ്പൻ ഈ പണി ഞാൻ ചെയ്യണേ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അങ്ങോട്ട് പോകണം അപ്പൻ മണി കഴിഞ്ഞിട്ടേ സ്വർഗത്തിൽ പോകണം അങ്ങേയറ്റത്ത് ആഗ്രഹമുള്ള അപ്പന ഞാൻ ഫാദർ അതുകൊണ്ട് ആരും ഓർക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടാ കേട്ടാ ഇനി വിളിച്ചു എന്നെ പേര് ഒല്ലി എന്നാൽ ആരും മുറിവാക്കരുത് ഞാൻ വിളിച്ചിരിക്കും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വന്നാൽ എനിക്ക് അപ്പൊ അവിടെ പറയാണ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ അച്ഛന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ ജീവിതങ്ങളെ മാത്രമല്ല അച്ഛന്റെ ജീവിതത്തെ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ എന്താ വസ്ത്രം വിശുദ്ധീകരിക്കണോ അലക്കണം വസ്ത്രം തൊട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായ വസ്ത്രങ്ങൾ അലക്കട്ടെ ഏ ഇന്ന് ഞാനൊരു മാമോയിസം നോക്കാൻ പോയി ഇന്ന് ആ സമയത്ത് ഒരു വെള്ളവസ്ത്രം കൊച്ചിന്റെ കൈയെ പിടിപ്പിച്ചിട്ട് പറഞ്ഞു വിശുദ്ധി വിശുദ്ധിയിൽ ജീവിക്കുക പരിശുദ്ധിയായി ജീവിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ആ വെള്ളവസ്ത്രം പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ വസ്ത്രമാണ് വെള്ളവസ്ത്രം എന്റെ പിഞ്ചുകരങ്ങളിൽ മാമോതിസ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പൈതിലാക്കി ക്രമ നിറച്ച് ദൈവം എന്നെ മാറ്റിയപ്പോൾ ആ എന്റെ ആത്മാവിന്റെ വസ്ത്രം വെള്ളവസ്ത്രം ഞാൻ അതിൽ കറപിടിപ്പിച്ചിട്ടുണ്ട് നീയും പാപം ചെയ്ത് അകൃത്യം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് വചനം ലംഘിച്ച് പ്രമാണം ലംഘിച്ച് അതിനനുസരിച്ച് പാപം ചെയ്തപ്പോ പ്രിയപ്പെട്ട മക്കളെ ഈ വസ്ത്രത്തിൽ നമ്മൾ പറ കറപടിപ്പിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ അവർത്തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്ക ഈ ദിവസങ്ങളുണ്ടല്ലോ ആത്മാവിന്റെ വസ്ത്രത്തിൽ കറവടിപ്പിച്ചിരിക്കുന്ന ആ കറകളെ ചെളി കഴുകി പിന്നെന്താ പറയാ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം കേട്ടെ കേട്ടെ മൂന്നാം ദിവസം ഇവിടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം പിന്നെ ഞായർ നാളെ തിങ്കൾ മൂന്നാമത്തെ ദിവസം ചൊവ്വ അന്ന് കുമ്പസാരാണ് ഉച്ചക്ക് കുമ്പസാര അതിനുശേഷം കുർബാന ചൊവ്വാഴ്ച വൈകിട്ട് കുർബാന മൂന്നാം ദിവസം നിങ്ങൾ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ അതുകൊണ്ട് ദൈവം മൂന്നാം ദിവസം വിശുദ്ധ കുർബാനയിലൂടെ അഭിഷേകത്തിന്റെ ശക്തിയിലൂടെ ജീവനിലൂടെ ഇറങ്ങി വരുമ്പോ അതിനു മുമ്പ് പ്രിയപ്പെട്ട മക്കളെ ഈ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം കർത്താവ് ആവശ്യപ്പെട്ട കാര്യമാ ഞാൻ എന്നീ പറയണേ ആരേ ലുയാ ഈ ഒരു ക്ലാസ്സിനെ ഇതിനുമുമ്പ് എടുത്തിട്ടില്ല ഇന്ന് പ്രത്യേകം തന്ന ക്ലാസ് ആണ് കർത്താവ് ഈ ഗ്രൂപ്പിന് വേണ്ടി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല ഹലുയ അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിന്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക ദിവസങ്ങളിൽ വചനങ്ങൾ ഇഷ്ടം പോലെ പറയും പാപത്തിന്റെ അകൃത്യത്തിന്റെ തിന്മയുടെ നീ ആരാണ് നീ എന്താണ് നീ എവിടെ പോകേണ്ടവനാണ് ഇതൊക്കെ വച്ചുകൊണ്ട് വചനത്തിലൂടെ കർത്താവ് പറയും അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞെ ഇന്നലെ തന്നെ വിശുദ്ധീകരിച്ച് വസ്ത്രങ്ങൾ അലക്കണം പറയാണ് കർത്താവ് മൂന്നാം ദിവസം സീനായി മലയിൽ ഇറങ്ങി വരും കർത്താവ് ഇറങ്ങി വരും എന്ന് പറഞ്ഞിട്ടും ചിലർക്ക് വന്നാ വന്നു അങ്ങനെ ഇരിക്കില്ലട ഇരിക്കില്ല ഇറങ്ങി വരുവോ യേശുവേ അങ്ങനെയൊക്കെ ഇരിക്കാര ഒരു വികാരമില്ലാത്ത ടീമോ ഇരിക്കല്ലേ ഇതൊക്കെ അങ്ങോട്ട് സ്വന്തം ഇതൊക്കെ അങ്ങോട്ട് സ്വന്തമാക്കി ആവാഹിച്ചെടുക്ക് അപ്പൊ ഇരിപ്പിനൊക്കെ മൂന്നാം ദിവസം കർത്താവ് ഇറങ്ങി വരുന്നു എന്റെ ദൈവമേ എന്നാ പിന്നെ ഈ വസ്ത്ര കലക്കി ഒന്ന് ശുദ്ധീകരിച്ചിട്ട് മതി അങ്ങനെ ഇരിക്കി വന്നപ്പോ തുടങ്ങി അച്ഛനെ പറയാൻ തുടങ്ങിയ ഇനിയിപ്പൊ എന്തായിരിക്കും അതുകൊണ്ട് ആകാശ ക്ഷീണിച്ച വന്ന ഓക്കേ അതുകൊണ്ട് അധികം ഞാൻ ഇനി പറയണില്ല മൂന്നാമത്തെ കാര്യം പിന്നെ പറയല്ലേ പ്രൈസലോ ആ പിന്നെ പറയാം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി എന്തൊക്കെ മനസ്സിലായേ കർത്താവ് നമ്മളെ വശീകരിച്ച് വിജന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു വിശ്രമിക്കാം നമ്മൾ നമ്മൾ ഒത്തിരി എന്താ പറയുക ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാണ്ട് ജോലി ചെയ്യാറുന്നു അല്ലേ അല്ലേ പഠിക്കാന്നല്ലേ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാണ്ട് കൊച്ചങ്ങളൊക്കെ പഠിക്കാറുന്നു ഇപ്പോൾ കുറച്ച് സമയം രണ്ടു മൂന്ന് ദിവസം വിശ്രമിക്കാൻ കർത്താവിനോട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റാത്ത കാര്യം കർത്താവെ പഠിക്കാൻ പറ്റണില്ല കർത്താവ് ഈ പാപത്തെ വിട്ടുപേക്ഷിക്കാൻ പറ്റണില്ല കർത്താവ് ഇതൊക്കെ ചെയ്ത് കൂട്ടി ചെയ്ത കാര്യങ്ങളൊക്കെ പറ കർത്താവ് ഞാൻ പരീക്ഷ ജയിച്ചു ഞാൻ എൻ്റെ അമ്മേനുസരിച്ചു ഇതൊക്കെ പറ ഇപ്പോൾ കർത്താവ് നമ്മോട് എങ്ങനെ സംസാരിക്കും ഹൃദ്യം മോനെ എൻ്റെ മോളെ ഹൃദ്യമായി സംസാരിക്കും മുന്തിരിത്തോട്ടങ്ങളൊക്കെ തിരിച്ചു തരും ആഘോ താഴ്വര പാപത്തിൻ്റെ ശാപത്തിൻ്റെ മരണത്തിൻ്റെ രോഗത്തിൻ്റെ നാശത്തിൻ്റെ ആ താഴ്വരയെ കർത്താവ് പ്രത്യാശയുടെ കവാടമാക്കും വസ്ത്രങ്ങളെ കലക്കാൻ നോക്കിക്കുനി മൂന്നാം ദിവസം കർത്താവ് ഈ സീനായി മലയിൽ ഇറങ്ങി വരും കർത്താവ് ഇറങ്ങി വരുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കും ഈ അനുഗ്രഹങ്ങൾ ഈ അഭിഷേകങ്ങൾ സ്വന്തമാക്കാൻ യെസ് 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 പോരാ അതുകൊണ്ട് നമ്മുടെ ധ്യാനത്തിന്റെ റൂട്ട് മനസ്സിലായി റൂട്ട് ഇതായിരിക്കും ഇനി ഇതിന്ന് കേറിപ്പോളൂ ഇനി കേറി പോണെങ്കില് നിങ്ങളാണ് അതിന്റെ കാരണക്കാർ കാരണക്കാര്യം റൂട്ട് മനസ്സിലായില്ലേ ഇനി ഇത് കേറി പോണെങ്കിൽ നിങ്ങൾ അതുപോലെ ഇങ്ങനെ ദാഹിച്ച് ആർക്ക കൃപ കിട്ടണേ ദാഹിക്കുന്നവർക്ക ദാഹം അല്ലാണ്ട് ബന്ധിച്ചിരുന്നു കഴിഞ്ഞാ ഒക്കെ പോക്കായിരിക്കും അതുകൊണ്ട് ദാഹിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചോ മക്കളെ ദൈവമെറങ്ങി വരൂ എന്ന് പറഞ്ഞാൽ വരും തരൂന്ന് പറഞ്ഞ തരും സംസാരിക്കൂ എന്ന് പറഞ്ഞ ദൈവം സംസാരിക്കും താഴ്വര മാറ്റി പ്രത്യാശയുടെ കവാടമാക്കുന്നു ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം ചെയ്തിരിക്കും ദൈവം നോണം അറിയില്ല ഇത് നോണയെന്നല്ല മക്കളെ സത്യവചനം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ ശക്തമായി കരങ്ങളടിച്ച് കടത്താണെന്ന് നന്ദി പറഞ്ഞു നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ പാപികളും ബലഹീനരും ദുർബലരുമാണ് നമ്മളൊന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കാൻ പോവാ നമ്മളൊക്കെ ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണ്ടേ നമ്മളാൽ കഴിയുന്നതാണ് വെഞ്ചിരിപ്പ് അലക്കണേന്റെ ഒരു പടിയാണ് വെഞ്ചിരിപ്പ് ഒന്ന് നമ്മൾ പോകുന്ന എഴുന്നിട്ടുന്നെല്ലാവരും നമ്മയും നമ്മുടെ ഈ ധ്യാനത്തെയും ഈ ആലയത്തെയും നമ്മുടെ കുടുംബങ്ങളെക്കൊന്ന് വെഞ്ചിരിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ പോവാം കൂപ്പി കണ്ണലടച്ച് കർത്താവിന് സന്നദ്ധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാം ഈശോ പറഞ്ഞു ഉത്കൃഷ്ടമായ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനമാണ് മക്കളെ മുപ്പത് മേനി അറുപത് മേനി മേനി ഫലം പുറപ്പെടുവിച്ചത് ഉത്കൃഷ്ടമല്ലാത്ത ഹൃദയത്തിൽ ആണ് നമ്മൾ വചനം കേൾക്കാനിരിക്കുന്നതെങ്കിൽ സ്വീകരിക്കാനിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഫലം പുറപ്പെടുവിക്കത്തില്ല ഹൃദയം ഉത്കൃഷ്ടമാകണം ഒരു പാപാവസ്ഥയിൽ ഒരു മാലിന്യത്തിൻ്റെ അവസ്ഥയിൽ ഞാനിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം പരിശുദ്ധ വചനമാണ് അത് നല്ല നിലത്ത് മാത്രം അത് ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ അല്ലെങ്കിൽ മുപ്പത് മേനി അത് ഫലം പുറപ്പെടുവിക്കത്തില്ല അല്ലെങ്കിൽ വഴിയരികിൽ വീണ വിത്ത് പോലെ മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് പോലെ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ അത് ഫലം പുറപ്പെടുവിക്കാതെ പോകും എൻ്റെ കുഞ്ഞെ അതുകൊണ്ട് ഈശോയോട് പറയിച്ചോയെ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഉത്കൃഷ്ടമാക്കണമേ പാപങ്ങളെ വിട്ടുപേക്ഷിക്കാനുള്ള ഈ കേട്ട വചനങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കുക വസ്ത്രം കഴുകി വിശദീകരിക്കാൻ തീരുമാനമെടുക്കുക പാപങ്ങളെ വിട്ടുപേക്ഷിച്ച് കർത്താവിനോട് എല്ലാം ഏറ്റുപറയാനുള്ള തീരുമാനമെടുക്കുക എൻ്റെ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനായി ജീവിക്കണം എനിക്ക് അനുഗ്രഹിക്കപ്പെടണം എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറണം എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബജീവിതത്തിന് ഭാര്യയ്ക്ക് ഭർത്താവിന് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് എൻ്റെ സഭയ്ക്ക് എൻ്റെ ശുശ്രൂഷകൾക്ക് എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറണം കർത്താവേ അതിനുവേണ്ടി എന്നെ അവിടുന്ന് അങ്ങയുടെ വചനം കൊണ്ട് നിറയ്ക്കണമേ വിശുദ്ധിയുള്ള മകനാക്കി മകളാക്കി തന്നെ മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവായ നാമത്തിൽ അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധക്കുരിച്ചിനാൽ മുദ്ര വെച്ച് ഈ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു വെഞ്ചിരിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു പാപ മാലിന്യങ്ങളെ കഴുകി വിടുപ്പാക്കി മാലിന്യങ്ങളെ വിശുദ്ധീകരിച്ച് കർത്താവ് ഉത്കൃഷ്ടമായ ഹൃദയം നൽകി ഈ മക്കളെ വചനത്തിനു വേണ്ടി ഒരുക്കമുള്ള നിലമാക്കി തീർക്കുവാൻ ഈ മക്കളെ ഉത്കൃഷ്ടഹ ഹൃദയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിശ യേശുനാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ അങ്ങയുടെ പരിശുദ്ധ രക്തം തളിച്ച് ഈ മക്കളെ വിശുദ്ധീകരിച്ച് വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഈ ധ്യാനത്തിന് വേണ്ടി ഈ മക്കളെ പ്രത്യേകം വെഞ്ചിരിച്ച് വിശുദ്ധീകരിച്ച് ഈ ധ്യാനത്തിലേക്ക് അങ്ങ് സ്വീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും